നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന വാക്കാണ് സംഘി കമ്മി കൊങ്ങി എന്നൊക്കെ സംഘപരിവാറുകാരെയാണ് ബി ജെ പി ആർ എസ് എസ് അവരെയാണ് പൊതുവെ സംഘികളെന്ന് പറയുന്നത് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ അത് സി പി ഐ ആട്ടെ സി പി എം ആകട്ടെ അവരെല്ലാം കമ്മികൾ എന്ന് പറയും പിന്നെ കോൺഗ്രസ്സുകാരെ എന്ന് പറയും എന്താണ് ഈ സംഘികളും കമ്മികളും തമ്മിലുള്ള വ്യത്യാസം ഈ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി അതായത് കേരളത്തിലെ ഒരു പ്രമുഖ ടി എം ടി കമ്പനി ജി എസ് ടി നികുതി വെട്ടിപ്പ് നടത്തി ഇ ഡി അതിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ അത് വളരെ മയത്തിലാണ് ആ വാർത്തയൊക്കെ കൊടുത്തത് ചിലരൊന്നും കൊടുത്തുമില്ല എന്തായാലും അത് സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു അപ്പോൾ അതിൻ്റെ പരസ്യത്തിലും പിന്നെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ലാലേട്ടനാണ് ലാലേട്ടനാണ് അത് പരസ്യം ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു കേസിൻ്റെ ഒപ്പം തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സക്കീർ നായിക്കിൻ്റെ പീസ് ഫൗണ്ടേഷൻ എന്ന വിവാദ സംഘടനയ്ക്ക് സക്കീർ നായിക്ക് ഇപ്പോൾ ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാർ പിടിച്ച് അകത്തിടുന്ന ഇന്ത്യയുടെ ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പ്രചോദനം ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീസ് ഫൗണ്ടേഷന് ഫണ്ട് ചെയ്തിരുന്നവരാണ് ഇവരെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സ്വാഭാവികമായിട്ടും സംഘികൾക്ക് ലാലേട്ടിന് വലിയ ഇഷ്ടമാണ് ബഹുഭൂരിപക്ഷം സംഘികൾക്കും മോഹൻലാൽ എന്ന വ്യക്തിയെ മോഹൻലാൽ എന്ന നടനെയൊക്കെ വലിയ ഇഷ്ടമാണ് മോഹൻലാലിനെതിരെ നിരവധി കോണിൽ നിന്ന് വിമർശനവും ആരോപണമൊക്കെ ഉള്ള സമയത്ത് പോലും അദ്ദേഹത്തിന് സംഖ്യകൾ കൈവിട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാനും മറ്റുമൊക്കെ പക്ഷേ ഇങ്ങനെ ഒരു ബന്ധം ഈ ടി എം ഡി കമ്പനികൾക്ക് കമ്പനി മുതലാളിക്ക് ഉണ്ടായിരുന്നു എന്ന് പുറത്തറിഞ്ഞപ്പോൾ പോലും ദ അവർക്ക് രാജ്യം കഴിഞ്ഞ് മറ്റാരും ഉള്ളു സംഖികൾക്ക് മോഹൻലാലിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെങ്കിലും ശരി മോഹൻലാലിനെ തള്ളിപ്പറയാനും അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി പരസ്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഉറച്ചു തന്നെ അവർ പറഞ്ഞു അതിനകത്ത് മറ്റൊന്നും അവർ നോക്കിയില്ല അതാണ് സംഘികൾ രാജ്യസ്നേഹം കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഏതൊരു വ്യക്തിയും നാളെ ഇനി സാക്ഷാത് നരേന്ദ്രമോദിയും എതിര് നിന്നാൽ പോലും അവർ തള്ളിപ്പറയും ഒരു മാറ്റവും എന്നാൽ കമ്മ്യൂണിസ്റ്റുകളോ കമ്മിയോ എ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ന് ഡൽഹിയിൽ നിന്ന് ബിനോയ് വിഷം എന്ന മൂന്നാംഘട രാഷ്ട്രീയക്കാരൻ അങ്ങനെ തന്നെ വിളിക്കുന്നു മൂന്നാംഘട രാഷ്ട്രീയക്കാരൻ സി പി ഐയുടെ നേതാവ് എം ബി എ കാട്ടിത്തന്നു അവിടെ ഡൽഹിയിൽ വിവാദമായ ജഹാങ്കർപുരിയിൽ അവിടെ അനധികൃത കുടിയേറ്റങ്ങൾ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സർക്കാർ നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്തിരുന്നു അവിടെ പോയിട്ട് ഈ മാന്യൻ ഈ ബിനോയ് വിശം എന്ന മാന്യൻ പത്രക്കാരോടായിട്ട് ഒരു പ്രസ്താവന അങ്ങ് നടത്തി കാണട്ടെ ലോകം കാണട്ടെ ഇതാണ് ഇന്ത്യ എന്ന് ലോകം കാണട്ടെ എന്ന് പാവപ്പെട്ടരെ ഇറക്കി വീണുന്ന ഇന്ത്യ എന്ന് ലോകം കാണട്ടെ എന്ന് അല്ലയോ ബിനോയ് വിശ്വം ഈ അനധികൃത കുടിയേറ്റങ്ങൾ അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന ജെ സി വെച്ച് ഒഴിപ്പിക്കുന്ന കാഴ്ച താങ്കൾ എന്നെ ആദ്യം കാണുകയാണോ വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്ഛാനന്ദൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്നാറിൽ പിന്നെ എന്നതായിരുന്നു കണ്ടത് എന്താ മറന്നുപോയോ അക്ഷിമേസ് വല്ല പിടിപിടി പിടിപെട്ടിട്ടുണ്ടോ താങ്കൾക്ക് അത് അവിടെ നിൽക്കട്ടെ അതല്ല വിഷയം ഇന്ത്യയെ ഈ കിട്ടുന്ന ഒരു അവസരവും ഇതേപോലുള്ള മൂന്നാം ഘട രാഷ്ട്രീയക്കാർ പാഴാക്കില്ല ലോകം കാണട്ടെ ഇന്ത്യ എന്താണെന്ന് ലോകം കാണട്ടെ എന്ന് തിരിച്ചു ചോദിക്കട്ടെ വൃത്തികെട്ട രാഷ്ട്രീയക്കാരാ നിങ്ങളുടെ സർക്കാർ ഇവിടെ കേരളയിൽ നിന്ന് സർവേ നടത്താനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനപ്പന്മാരായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൻ്റെ അടുക്കളയിൽ പോലും കുറ്റിയടിച്ചിട്ട് വീട്ടുകാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു സംഘി പോയി നിന്നിട്ട് ലോകം കാണട്ടെ ഇതാണ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കാണില്ല ഒരു സംഘിക്ക് അവൻ്റെ രാജ്യം കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ അവൻ രാജ്യത്തെ ഇകഴ്ത്തിട്ട് ഒരു രാഷ്ട്രീയ നേട്ടത്തിനും അവൻ ശ്രമിക്കില്ല ഭരണമില്ലെങ്കിലും ശരി ഉണ്ടെങ്കിലും ശരി അവൻ്റെ രാജ്യം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഒരു സംഘിക്ക് മറ്റെന്തും പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ഇവിടെ ഇരുന്നുകൊണ്ട് ചൈനയ്ക്ക് കീ ജീ വിളിക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തിനോട് എന്ത് സ്നേഹം തോന്നാനാണ് നിനക്കൊക്കെ അങ്ങനെ തന്നെ പറയും അവിടെ പോയിട്ട് കാണട്ടെ ലോകം ഇന്ത്യ ഇതാണെന്ന് ഉളുപ്പ് ലജ്ജ നാണം പരിസരത്തൂടെ എങ്കിലും പോയിട്ടുണ്ടോ ബിനോയ് വിശ്വം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സംഘീം കമ്മിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സംഖ്യ എന്നാൽ അവൻ രാജ്യസ്നേഹിയായിരിക്കും കമ്മ്യൂണിസ്റ്റിന് അന്ന് അങ്ങനെയൊന്നുമില്ല അധികാരം പണം അതൊക്കെ മാത്രമേ ഉള്ളൂ അവനും മുഖ്യം ബാക്കിയെല്ലാം അതിനുശേഷം മാത്രമേ വരൂ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്നുള്ള ഹാർദിക് പട്ടേൽ കുറേ നാൾ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തലയിലെടുത്തോട്ട് എടുത്തു വെച്ചുകൊണ്ട് നടന്ന ഹാർദിക് പട്ടേൽ ഇപ്പോൾ ഇത് ആ മനം മാറ്റം ഉണ്ടായിട്ട് കോൺഗ്രസിന് കുറേ വള്ളം പറഞ്ഞിട്ട് ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വോട്ട പ്രദർശനത്തിലുള്ളത് വെബ് ഡെസ്ക് തത്ത്വൈന്യൂസ്